ഞങ്ങൾ സെബ്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കുട്ടനാട് താലൂക്ക് രാമങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൊജക്റ്റ്, എൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ ലാൻഡ്സ്കേപ്പിംഗും എല്ലാം പൂർത്തീകരിച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. കേരളം വൈവിധ്യങ്ങളുടെ നാടാണ്. ഇടുക്കി പോലല്ല കുട്ടനാട്, കുട്ടനാട് പോലല്ല മലബാർ. തെക്ക് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വ്യത്യാസവും കുട്ടനാട് പോലെ നിരപ്പും കടലിനോട് അടുത്ത് ഉള്ളൊരു പ്രദേശത്തെ ആ ഒരു ഡിസൈന് നമ്മളെങ്ങനെയാണ് അതിനകത്തൊരു ഡിഫറൻഷിയേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സെബി. ഞാൻ സെബ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ സെബ്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കുട്ടനാട് താലൂക്ക് രാമങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൊജക്റ്റ്, എൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ ലാൻഡ്സ്കേപ്പിംഗും എല്ലാം പൂർത്തീകരിച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൊജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടനാടിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി, നല്ല പച്ചപ്പും വന്നിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ഒരു ഏരിയ ആണ്. ഒരു സന്ധ്യ മയങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഡ്രോണിൽ ഷൂട്ട് ചെയ്തത്, പച്ചപ്പും നെൽപ്പാടങ്ങളും ഒക്കെ. അപ്പോൾ അത് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അവിടുന്ന് വരുന്ന വിൻഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കുട്ടനാടിൻ്റെ. ഒരു ബ്യൂട്ടി അറിയാമല്ലോ, കേരളം വൈവിധ്യങ്ങളുടെ നാടാണ്. ഇടുക്കി പോലല്ല കുട്ടനാട്, കുട്ടനാട് പോലല്ല മലബാർ. തെക്ക് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഈ കുട്ടനാടിൻ്റെ ബ്യൂട്ടി ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രൊജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അത് ഒന്ന് എടുത്ത് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ക്ലയൻറ്റ് ശ്രീ എം എ മാധുകുടി, അദ്ദേഹം ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു മുമ്പ്, അത് കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്ത് പുതിയൊരു ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും ഡിസ്കഷൻ ആരംഭിച്ചത്. പിന്നീട് അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ നോക്കിയപ്പം റിനോവേഷൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ അത് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ബില്ലിംഗ് അല്ലായിരുന്നുവെങ്കിലും പിന്നീട് ഞങ്ങൾ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ഒരു ഇനിഷ്യൽ പ്രപ്പോസലൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് ഒരു കോസ്റ്റ് സൈഡുമൊക്കെ എന്തുമാത്രം സേവ് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് എത്ര എലഗൻ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ചർച്ച പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് റിനോവേഷനിലേക്ക് പോവാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. മുമ്പ് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മൂന്നാറിനടുത്ത് നെടുങ്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു പ്രൊജക്റ്റായിരുന്നു. അത് എൻ്റെ ഡിഫറൻ്റ് ഒരു ടെറൈൻ ആയിരുന്നല്ലോ. ഇത് നേരെ കുട്ടനാടാവുന്നിരിക്കുന്നത്, ഇത് നേരെ എൻ്റെ ഡിഫറൻ്റ് ഒരു ടെറൈനാണ്. അപ്പോൾ അവിടെ പ്രൊജക്റ്റിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ചില രീതികളും നേരെ ഓപ്പോസിറ്റ് ടെറൈനിലേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടനാട് പോലെ നിരപ്പും കടലിനോട് അടുത്ത് ഉള്ളൊരു പ്രദേശത്തെ ആ ഒരു ഡിസൈന് നമ്മളെങ്ങനെയാണ് അതിനകത്തൊരു ഡിഫറൻഷിയേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിതിനകത്തൊന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു പാർട്ട്, ലാൻഡ്സ്കേപ്പിങ്ങിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ പ്രൊജക്റ്റിൽ. ഒരു നാച്ചുറൽ സ്റ്റോണ് പേവിങ്ങിനേക്കാൾ ഉപരി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാന്റേഷൻ ഗാർഡനിങ് ഒക്കെ ഉണ്ടാവണം, നമുക്ക് കുറച്ച് പ്രൈവസി ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ ഈ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഉള്ള പ്ലാന്റ്സ് ആകുമ്പോൾ മെയിൻ്റനൻസിൻ്റെ ഇഷ്യൂസൊക്കെ കൂടുന്നുണ്ട്. എന്നാൽ ലോ മെയിൻ്റനൻസ് ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഗാർഡനിങ് അല്ലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് പോയിട്ടുള്ളത്. ഫ്രണ്ടിൽ കലാത്തേലോട്ടിയാണ് അതിരിനോട് ചേർന്ന്, എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു തോട് പോലെ ഒഴുകുന്നുണ്ട്. അവിടെ നല്ല ഈ പായൽ പോലുള്ള ഇട്ട് അത് അവിടെ തന്നെ നാച്ചുറലി വളർത്തി അതിനെ അവിടെ അങ്ങനെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തെടുത്തിരിക്കുക. പിന്നെ ഈ കലാത്തേലൂട്ടി നിന്ന് കഴിയുമ്പം അതിന് കിട്ടുന്ന ഒരു ബ്യൂട്ടിയുണ്ട്. ഈ പറയുന്ന പോലെ വിൻഡിനെ ബ്ലോക്ക് ചെയ്യാത്ത ഒരു എലമെൻ്റായിട്ട് അത് അവിടെ ഒരു പ്രൈവസി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കാർ പോർച്ചിൻ്റെ ടോപ്പിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ക്രീപ്പർ പ്ലാന്റ്സ് കയറ്റി വിട്ടിരിക്കുക. അത് ക്ലൈംബ് ചെയ്ത് കാർ പോർച്ചിൻ്റെ ടോപ്പ് മുഴുവൻ കവർ ചെയ്ത് മൂടി 1 ഇയറിനുള്ളിൽ അതിൻ്റെ ടോപ്പ് മുഴുവൻ ഈ ക്രീപ്പർ പ്ലാന്റ് കവർ ചെയ്യുന്ന വിധത്തിലാണ് ആ പ്ലാന്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ട് ഏരിയയിൽ റാഫിസ് പാം എന്ന് പറയുന്ന ഒരു പാം വെറൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ലോ ലൈറ്റ് മതി, അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒന്നുമില്ല, വളരെ സ്ട്രെങ്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അതൊക്കെ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബെഡ്റൂം വരുന്നിടത്ത് ആ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലൊരു ഒരു വെർട്ടിക്കൽ പെർഗോള കൊടുത്തിട്ടുണ്ട്. ആ വെർട്ടിക്കൽ പെർഗോള ഇതിൻ്റെ അകത്തേക്ക് എടുക്കാനുള്ളതാണ്. എൻ്റെ അവിടെ തൊട്ട് 6 ബെഡ്റൂമിനോട് ചേർന്ന് സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു കോട്ടിയാട്, ഒരു മിനി കോട്ടിയാട് ചെയ്തിട്ടുണ്ട്. ആ കോട്ടിയാടിൽ ടെർമിലിയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ മെയിൻ്റനൻസ് വളരെ ലോ മെയിൻ്റനൻസാണ്. ഒരു ട്രീ വെറൈറ്റിയാണ് ഈ ടെർമിലിയ എന്ന് പറയുന്നത്. പിന്നെ യുജീനിയ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ഒരു ബ്രൗണിഷ് കളറ് ഒരു സ്റ്റോൺ ഫിനിഷിലുള്ള നാച്ചുറൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് കിട്ടുന്ന പോലെ ഒരു റെഡിഷ് ആൻഡ് ഗ്രീനിഷ് മിക്സ് വരുന്ന യുജിനിയ എന്ന് പറയുന്ന പ്ലാന്റാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കാർപ്പുറച്ചിനോട് ചേർന്ന് തന്നെ
ഒരു തെങ്ങിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ തെങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റോടു ചുറ്റും നമ്മൾ കെട്ടിയെടുത്തിട്ട് ആൾക്കാർക്ക് അത്യാവശ്യം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാവുന്ന പോലെ. പിന്നെ അവിടെ ചെമ്പകം കൂടുതലുണ്ട്. ചെമ്പകമൊക്കെ നോക്കുമ്പോൾ ആ ചെമ്പകത്തിൻ്റെയൊക്കെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന തോടും പിന്നെ നെൽപ്പാടങ്ങളും ഒക്കെ. ചെമ്പകം ഒക്കെ ലോ ലീഫുള്ള അധികം ഇലകളൊന്നും ഇല്ലാത്ത ഒരു ബ്രാഞ്ചസ് മാത്രമായിട്ട് നിൽക്കുന്ന ചെമ്പകമൊക്കെ. അപ്പോൾ ആ ചെമ്പകം പോലും പൊസിഷൻ ചെയ്തത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പിന്നെ ചെത്തി പോലുള്ള ബുഷിയായിട്ടുള്ള ചെടികൾ വീടിൻ്റെ ഇമ്മീഡിയറ്റ് ആ ബേസ്മെൻറ്റ് ഏരിയ ഫ്രണ്ടോട് ചേർത്ത് കൂടുതലുണ്ട്. അപ്പോൾ ആ അതിൽ വരുന്ന പ്ലാന്റ്സ് അത് ഇച്ചിരി കളർഫുള്ളായിട്ടുള്ള വൈറ്റ് റെഡ് മിക്സായിട്ട് വരുന്ന ഫ്ലവേഴ്സ് അതിന് കോൺട്രാസ്റ്റ് വരുന്ന വിധത്തിലാണ് ആ വീടിൻ്റെ പെയിൻറ് പോലും നമ്മളവിടെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവൻ രണ്ട് തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങ് നമ്മൾ കളയുകയോ ചെയ്യാതെ നിർത്തി അതിൻ്റെ ചുറ്റോടു ചുറ്റും നമ്മളൊരു തൊട്ടി പോലെ കെട്ടിയെടുത്ത് അതിനകത്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ കൊടുത്ത് ഓർക്കിഡ് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് തെങ്ങിൻ്റെ തൊണ്ടുമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആ തെങ്ങുവഴി ഒക്കെ കയറ്റി നിർത്തി അവിടെ ഓർക്കിഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല, പക്ഷേ ഓരോരുത്തടത്തും നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ 2D ഡ്രോയിങ്ങിൽ തന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ സ്കെച്ച് ചെയ്ത് ഇന്നിടത്ത് ഇന്ന വെറൈറ്റി പ്ലാന്റ്സ് വേണം എന്ന് തീരുമാനിച്ച് അത് അതേപടി തന്നെ ക്ലയൻറ്റുമായിട്ട് ഞങ്ങൾ നിർബന്ധപൂർവ്വം തന്നെ മറ്റ് പ്ലാന്റ്സ് ഒന്നും അവിടെ കൊണ്ട് വെക്കാതെ പുതിയ പ്ലാന്റ്സുകൾ തന്നെ ആ ഡിസൈൻ പ്രകാരം തന്നെ പൊസിഷൻ ചെയ്തിരിക്കുക. ചെമ്പകം വരേണ്ടടുത്ത് ചെമ്പകവും കലാത്തിയ വരേണ്ടടുത്ത് കലാത്തിയം ടെർമിലിയ കൊടുക്കേണ്ടടുത്ത് ടെർമിലിയയും ചെത്തി വെറൈറ്റി ബുഷി ആയിട്ടുള്ളടത്ത് അതങ്ങനെ ഓർക്കിഡ് കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ഓരോന്നും പ്രീ പ്ലാന്റ് ആയിട്ട് ചെയ്ത ഏരിയ തന്നെയാണത് പൊസിഷൻ ചെയ്തത്. അപ്പോൾ അത് തീർന്നു വന്നു കഴിഞ്ഞപ്പോൾ 2D പ്ലാനും പോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ പോലെ തന്നെ ആ പൊസിഷൻസ് എല്ലാം പ്ലാന്റിങ്ങിൻ്റെ വന്നപ്പം അത് ഒരു വളരെ മനോഹരമായി കിട്ടി. അടുത്ത ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റഡ് പോയിൻ്റാണ് ഇതിൻ്റെ കാർപോർച്ച്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാർപോർച്ച് ഫെസിലിറ്റി ഒരു ഗ്യാരേജ് എന്നൊക്കെ വേണേൽ പറയാം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാർപോർച്ചുകൾ സെറ്റ് ചെയ്ത് വരുന്നത്. ഇതിന് ദോഷവശങ്ങളായിട്ടൊന്നുമില്ല, പക്ഷേ ഒന്ന് രണ്ട് ചില ലിമിറ്റേഷൻസ്. ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് കയറാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് അതാണ് എല്ലാവരും പ്രധാനമായിട്ട്. അപ്പോൾ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് വാഹനങ്ങൾക്കുള്ളിലേക്ക് നമ്മൾ കയറുന്നത് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്നോ എവിടുന്നേലുമൊക്കെ മിക്കവാറും നനഞ്ഞ ഓടിയോ അല്ലെ കുട യൂസ് ചെയ്തൊക്കെയാണല്ലോ കയറുന്നത്. ഇപ്പോൾ വീടുകളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവുകയാണ്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം വീടുമായി അറ്റാച്ച് ചെയ്ത് കാർപോർച്ച് കൊടുക്കുന്ന ഒരു രീതി ഒഴിവാക്കുകയാണ് ഇനി എപ്പോഴും നല്ലത്. കാരണം എപ്പോഴും കാർപോർച്ച് വീടുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അക്സസറീസോ അതിൻ്റെ ഓയിൽ ലീക്കിങ്ങോ ACയുടെ അല്ലെ മറ്റ് എന്തെങ്കിലും ഒരു ഡ്രോപ്പ് വീഴുമോ വാഹനങ്ങൾ ഓടി വരുന്നത് മുഴുവൻ ചെളിക്കകത്തൂടെയും അഴുക്കിനകത്തൂടെയൊക്കെയാണ് അതിൻ്റെ ടയറുകളൊക്കെ കറങ്ങി ഓടി വരും. ഇതെല്ലാം നമ്മൾ കാർപോർച്ചിലേക്ക് വന്ന് കയറി എപ്പോഴും അവിടെ മുഷിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ വീടിന് വീടിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഒരു ബ്യൂട്ടിയും കിട്ടണമെങ്കിൽ കാർപോർച്ച് ഡിറ്റാച്ച് ചെയ്ത് തന്നെയാണ് നല്ലത്. ഇവിടെ നമ്മൾ കാർപോർച്ച് ഡിറ്റാച്ച് ചെയ്തൊരു പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം ഒരു സിവിൽ സ്ട്രക്ചർ വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു സിവിൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് വരേണ്ടി വരുന്നുണ്ട്. അല്ലെ ചിലപ്പോൾ കണ്ടംപററി ഒക്കെ ആണെങ്കിൽ നമുക്ക് പെർഗോള വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ സെക്ഷനും ടോപ്പ് ഗ്ലാസ് റൂഫിങ്ങും ഒക്കെ കൂടുതൽ ചെയ്യാം. പക്ഷെ മിക്കവാറും തന്നെ ആ വീടുമായി മാച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറിനോടനുബന്ധിച്ച് ഒരു ഹെവി കൺസ്ട്രക്ഷനിലേക്ക് കാർപോർച്ച് പോകേണ്ടതായിട്ട് വരാറുണ്ട്. ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ വീടിൻ്റെ ഡിസൈൻ ഏതാണ്, ട്രഡീഷണൽ ആണോ ട്രഡീഷണൽ, കൊളോണിയലാണോ കൊളോണിയൽ, കണ്ടംപററി അല്ലെങ്കിൽ ട്രോപ്പിക്കൽ, ഏത് ഡിസൈനിലാണോ വരുന്നത് അതുമായിട്ട് അതിൻ്റെ റൂഫിങ്ങുമൊക്കെ ആയി ബന്ധപ്പെട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്നത് പോലെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു കാർപോർച്ചിൻ്റെ ഡിസൈൻ നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇച്ചിരി സ്പേഷ്യസ് ആയിട്ട് കൊടുക്കാം. ഒരു രണ്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഒരു സ്കൂട്ടറോ ബൈക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ സൈക്കിളോ ആ സൈക്കിളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അക്സസറീസോ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എന്തെങ്കിലും സാമഗ്രികളോ ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കാർപോർച്ച് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മുമ്പ് ഞാൻ ആ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഗാർഡനിങ്ങിൻ്റെയും പ്ലാന്റ്സിൻ്റെയും കാര്യം പറഞ്ഞ കൂട്ടത്തിൽ കാർപോർച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കാർപോർച്ചിൻ്റെ മുകളിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്രീപ്പർ പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇത് ക്ലൈംബ് ചെയ്ത് ആ കയറ് വഴി കയറി ഒരു 3-4 മാസം കൊണ്ട് തന്നെ റൂഫ് ലെവലിലെത്തി. ഒരു 1 ഇയറിനുള്ളിൽ ഈ കാർപോർച്ചിൻ്റെ ടോപ്പ് മുഴുവൻ രണ്ട് സൈഡിൽ നിന്നും കയറി ഈ പ്ലാന്റ്സ് കയറി കവർ ചെയ്ത് മൂടും. അതിൻ്റെ ഓടൊന്ന് വളരെ കുറവായ നമുക്ക് പിന്നീട് കാണാൻ പറ്റും ഈ പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടെ. കംപ്ലീറ്റ്ലി ഒരു ഗ്രീനിഷായി മാറും അത്. പിന്നെ അതിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ടൈപ്പ് ഒരു ക്രിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു എലഗൻ്റ് ആയിരിക്കും. അതായത് വീടുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ
നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ ഇച്ചിരി പ്രായോഗിക ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഇടയിൽ ഹിന്ദുക്കളുടെ എന്തെങ്കിലും ശല്യമൊക്കെ വീടുമായി മുട്ടി നിൽക്കുന്നിടത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടാകും. വീടുമായിട്ട് മാറ്റി നിർത്തി കഴിയുമ്പം ഇതൊരു പ്രത്യേക ഭംഗിയാണ്. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കാർ പോർച്ച് വളരെ ഹൈലൈറ്റഡ് ആകുന്നൊരു കാര്യമാണ്. നമ്മളത് ഈ പ്രോജക്റ്റിലത് ശ്രദ്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.